പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആദ്യ പ്രഭാഷണത്തിലെ വിശദാംശങ്ങൾ നോക്കാം പത്മ പുരസ്കാര ജേതാക്കളെ പ്രശംസിച്ച പ്രധാനമന്ത്രി ഇവരുടെ ജീവിതത്തെക്കുറിച്ച് രാജ്യത്തെ ജനങ്ങൾ അടുത്തറിയണമെന്നും പറഞ്ഞു പത്മ പുരസ്കാര ജേതാക്കളിൽ വലിയൊരു വിഭാഗവും ആദിവാസി സമൂഹങ്ങളിൽ നിന്നുള്ളവരാണെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു നഗര ജീവിതത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഗോത്ര ജീവിതം നിരവധി വെല്ലുവിളികൾ ഉണ്ടെങ്കിലും ആദിവാസി സമൂഹങ്ങൾ അവരുടെ പാരമ്പര്യങ്ങൾ സംരക്ഷിക്കാൻ എപ്പോഴും മുൻപന്തിയിലുള്ളവരാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ചിത്രകാരന്മാർ സംഗീതജ്ഞർ കരകൗശല വിദഗ്ധർ കർഷകർ എന്നിങ്ങനെ നിരവധി പേർ വനവാസി സമൂഹത്തിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങിയിട്ടുണ്ട് ടോട്ടോ ഹോ കുയി കുവി മണ്ട തുടങ്ങിയ വിവിധ ഗോത്ര ഭാഷകളിൽ നിന്നുമുള്ള നിരവധി പ്രമുഖർക്കാണ് പുരസ്കാരം ലഭിച്ചത് ഇതിനു പുറമെ സിദ്ധി ജാർവ ഓംഗെ എന്നീ ഗോത്ര വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരും ഇത്തവണ പുരസ്കാരത്തിന് അർഹരായിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇവരുടെയെല്ലാം പ്രചോദനാത്മകമായ കഥകൾ ഓരോ ഭാരതീയനും വായിച്ചറിയണം പത്മവിഭൂഷൺ പത്മഭൂഷൺ പത്മശ്രീ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായാണ് പത്മ പുരസ്കാരങ്ങൾ നൽകുന്നത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചാണ് എല്ലാ വർഷവും പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുക കല സാമൂഹിക പ്രവർത്തനങ്ങൾ കായികം സയൻസ് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം സിവിൽ സർവീസ് സാഹിത്യം വ്യാപാരം വ്യവസായം വൈദ്യം എന്നീ മേഖലകളിൽ നിന്നുള്ളവരെ പുരസ്കാരം നൽകുന്നതിനായി തിരഞ്ഞെടുക്കുന്നു പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയുടെ തൊണ്ണൂറ്റിയേഴാം പതിപ്പിലാണ് പത്മ പുരസ്കാര ജേതാക്കളെ കുറിച്ച് പ്രധാനമന്ത്രി പ്രതിപാദിച്ചത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ ജി മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ സന്ദർശിക്കൂ ഡു ഡബ്ല്യൂ ഡു ഡോട്ട് കോം